വിശുദ്ധ ഖുർആനിൽ ഒലിവ് മരങ്ങളെയും അതിൻ്റെ ഫലങ്ങളെയും പരാമർശിക്കുന്നുണ്ട്. 6-ാം അധ്യായം സൂറത്തുൽ അൻആം 141-ാം വചനത്തിലും 24-ാം അധ്യായം സൂറത്തുന്നൂർ 35-ാം വചനത്തിലും ഒലിവിനെ സംബന്ധിച്ച് പരാമർശം കാണാം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒലിവിൻ്റെ സവിശേഷത പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മുടിക്കും ചർമ്മത്തിനും വേണ്ടി ഒലിവ് ഭക്ഷിക്കുകയും അതിൻ്റെ എണ്ണ ഉപയോഗിക്കുകയും ചെയ്യുക. അതൊരു അനുഗ്രഹീത മരത്തിൽ നിന്നുള്ളതാണ്. തിർമിദി റിപ്പോർട്ട് ചെയ്ത പ്രവാചക വചനമാണിത്. അതുകൊണ്ട് തന്നെ അറബ് നാടുകളിൽ ഒലിവും ഒലിവ് വിഭവങ്ങളും ഒലിവ് മരങ്ങളും ഏറെ പ്രിയപ്പെട്ടതാണ്. യൂറോപ്യൻ ഒലിവ് എന്നർത്ഥമുള്ള ഒലിയ യൂറോപ്യ എന്ന ബൊട്ടാണിക്കൽ നാമത്തിൽ അറിയപ്പെടുന്ന ഒലിവ് ചെടികൾ ഒലിയേസി കുടുംബത്തിൽപ്പെട്ടവയാണ്. പരമ്പരാഗതമായി മെഡിറ്ററേനിയൻ തടത്തിലാണ് ഒലിവ് ധാരാളമായി കാണപ്പെടുന്നത്. മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽപ്പെട്ട സ്പെയിൻ, ഗ്രീസ്, ഈജിപ്റ്റ്, മൊറോക്കോ എന്നിവയ്ക്ക് പുറമേ തെക്കേ അമേരിക്ക, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിലും ഒലിവ് കൃഷി ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യയുടെ വ്യാവസായിക തലസ്ഥാനമായ ജുബൈലിൽ ഒലിവ് ചെടികൾ വിൽക്കുന്ന കേന്ദ്രമാണിത്. അർബെക്കിന ഇനത്തിൽപ്പെട്ട ഒലിവ് ചെടികളാണ് ഇവിടെയുള്ളത്. 50 മുതൽ 500 വർഷം വരെ പഴക്കമുള്ള ചെടികളാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനി നമുക്ക് ഈ ഒലിവ് മരങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ ഇവിടുത്തെ സൂപ്പർവൈസറായ അബ്ദുള്ളക്കയോട് ചോദിച്ചറിയാം. ഈ ഒലിവ് മരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പഴക്കം എന്ന് പറഞ്ഞാൽ 400 to 500 വർഷമാണ് ഇതിൻ്റെ പഴക്കം. ഈ മരത്തിൻ്റെ ഈ മരങ്ങളുടെ പഴക്കം എന്ന് പറഞ്ഞാൽ 400 to 500. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ സ്പെയിനിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഇവിടെ ഉണ്ടാക്കുന്നതല്ല, സ്പെയിനിൽ നിന്ന് വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞത് 1.5 ലക്ഷം മുതൽ 2 ലക്ഷത്തിനകത്താണ് ഇതിൻ്റെ വില. സ്പെയിനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ചെടികളാണ് ഇവിടെ ലഭ്യമാക്കിയിട്ടുള്ളത്. 400-500 വർഷം പഴക്കമെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത്ഭുതം തോന്നിയേക്കാം. ഹോർട്ടികൾച്ചറൽ ടെക്നിക് ഉപയോഗിച്ചാണ് ഇത്തരം വൃക്ഷങ്ങളെ വളർത്തിയെടുക്കുന്നത്. 2-ഓ അതിലധികമോ സസ്യങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ ചേർത്ത ചെടികളാണിത്. ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ് എന്നെല്ലാം ശാസ്ത്രീയമായി ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഒരു ചെടിയുടെ മുകൾ ഭാഗം മറ്റൊരു ചെടിയുടെ റൂട്ട് സിസ്റ്റത്തിൽ വളരുന്നു. വളർന്നു വരുന്ന പ്രക്രിയയിൽ ഒരു ചെടിയിൽ നിന്ന് ഒരു മുകുളമെടുത്ത് മറ്റൊന്നിൽ വളർത്തുന്നു. സ്പെയിനിൽ 100 ആണ്ടുകൾ പഴക്കമുള്ള ഒലിവ് ചെടികളിൽ വളർത്തിയവയാണ് ഇവിടെ ലഭ്യമാക്കിയിട്ടുള്ളത്. സൗദി അറേബ്യയിൽ ഒലിവ് ചെടികൾ വ്യാവസായികാടിസ്ഥാനത്തിൽ വളർത്തുന്നുണ്ട്. ജോർദാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യത്തിൻ്റെ വടക്കൻ പ്രദേശമായ അൽജോഫിലാണ് ഒലിവ് തോട്ടങ്ങളുള്ളത്. ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളിലൊന്നാണ് അൽജോഫ്. രാജ്യത്തിൻ്റെ ഫുഡ് ബാസ്ക്കറ്റ് എന്നാണ് അൽജോഫ് അറിയപ്പെടുന്നത്. പ്രാദേശിക ഒലിവ് ഓയിൽ ഉൽപ്പാദനത്തിൻ്റെ 67% ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വേനൽക്കാലത്ത് മിത കാലാവസ്ഥയും ധാരാളം ഭൂഗർഭജലവും ലഭ്യമായതിനാലാണ് അൽജോഫിനെ സൗദിയുടെ ഫുഡ് ബാസ്ക്കറ്റ് എന്ന് വിളിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ആധുനിക ഒലിവ് കൃഷിത്തോട്ടത്തിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് അൽജോഫ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് കമ്പനി നേടിയിട്ടുണ്ട്. ചെറിയ ചെടികളൊക്കെയാണ് സൗദി അറേബ്യ ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ജോഫിലൊക്കെ ഇതിൻ്റെ ഫാം ഉണ്ട്, ഓയിലെടുക്കുന്ന ഒലിവ് ഓയിൽ എടുക്കുന്ന ഫാമുകളുണ്ട് ഞങ്ങളുടെ കമ്പനിക്ക്. അപ്പോൾ അവിടെ ഒരു 4 മില്യൺ ചെടികളുണ്ട്. 4 മില്യൺ ചെടി അവിടെ വെച്ചിട്ടുണ്ട് ഈ അൽജോഫിൽ. അപ്പോൾ അത് ചെറിയ മരങ്ങളായിട്ട് കൊണ്ടുവന്നിട്ട് അത് വെക്കുന്നതാണ്. ഇതേപോലെ ഇത്ര പ്രായം അതുണ്ടാവില്ല, അത് മരങ്ങൾ വേറെ. അതൊരു 5 വർഷം പഴക്കമുള്ള മരങ്ങളൊക്കെയാണ് വരിക. അപ്പോൾ അടുത്തൊരു 5 വർഷത്തിനകത്ത് കായും വരും, അതിൻ്റെ എണ്ണ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. 500 വർഷം എന്നിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും അവർ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ഈ സാധനം. ഈ ചെടി ഗ്രാഫ്റ്റിംഗ് ആണത്. അനുഗ്രഹീതമായ ചെടി എന്നാണ് വിശുദ്ധ ഖുർആൻ ഒലിവ് മരങ്ങളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാകണം അറബികൾ ഒലിവ് ഫലത്തെ മാത്രമല്ല ഒലിവ് ചെടികളെയും ഇഷ്ടപ്പെടുന്നു.
ചെറിയ ചെടികൾ മുതൽ ഗ്രാഫ്റ്റ് ചെയ്ത ഒലിവ് വൃക്ഷങ്ങൾ വരെ വീടുകളിലും കൃഷിയിടങ്ങളിലും അറബികൾ നടുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ചിലർ ഇങ്ങനെ തന്നെ വെക്കും, അത് മണ്ണിൽ ഇത്ര, കാരണം ഈ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിന്റെ ഈ ഭാഗം അത് മണ്ണിന്റെ മേലെ നിൽക്കത്തക്ക രീതിയിലാണ് അവർ ചെയ്യുന്നത്. ഇത് അടിയിൽ താഴെ കൂടുതൽ വെക്കൂല. ചിലർ ഇങ്ങനെ തന്നെ വെക്കുന്നവരുണ്ട്, ചിലർ വലിയ ചട്ടി വാങ്ങിയിട്ട് അതിൽ വെക്കുന്നവരുണ്ട്, നിലത്ത് കുഴിച്ചിടുന്നവരുണ്ട്. മൂന്ന് വിഭാഗക്കാരുണ്ട്. സൗദികൾ എല്ലാവരും ചോദിക്കുന്ന ഒലിവ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മരമാണ്, എല്ലാ സൗദികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു മരമാണ്. പിന്നെ ചെറിയ ചെടികൾ വേറുണ്ട്, അതൊരു 200 രൂപയാലും 300 രൂപയാലും ആ ചെടികൾ ഇവിടെ വിറ്റ് പോകുന്നുണ്ട്, സാധാരണക്കാർ വാങ്ങുന്നുണ്ട്. പക്ഷേ ഇതാരും സാധാരണക്കാർ വാങ്ങൂല, ഇതെല്ലാം വലിയ കർഷകർ മാത്രമേ വാങ്ങൂ. സാധാരണ കസ്റ്റമറൊന്നും അങ്ങനെ വാങ്ങൂല. ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പൈസക്കാർ മാത്രമേ വാങ്ങുള്ളൂ. കാരണം ഒരു സാധാരണ ഒരു കസ്റ്റമർക്കൊന്നും വാങ്ങാൻ അവർക്ക് ശേഷി ഉണ്ടാവില്ല അതിന് വാങ്ങാനുള്ള. കാരണം 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ ചിലവാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബഡ്ജറ്റാണ്. അപ്പോൾ അതിന് വലിയ പൈസക്കാർ മാത്രമേ അത് വാങ്ങുള്ളൂ. മെയിനായിട്ട് ഇവിടുത്തെ രാജകുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് വാങ്ങുന്നത്. പ്രിൻസിൻ്റെ കുടുംബ വീടുകളിൽ വലിയ വലിയ മുതലാളിമാരൊക്കെയാണ് വാങ്ങുന്നത്. അങ്ങനെ സാധാരണക്കാർ അവർക്ക് വാങ്ങൂല. ഒലുവിൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ കൂടുതലുള്ളതിനാൽ ഹൃദയത്തിന് നല്ലതാണ്. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം എല്ലുകൾ പൊട്ടുന്ന ഓസ്റ്റിയോപോറോസിസ്, ക്യാൻസർ തുടങ്ങിയ അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ഒലുവിന്റെ ഉപയോഗം മികച്ച ഫലം നൽകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ജുബൈലിലെ ഒലുവ് നഴ്സറിയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ നിത്യസന്ദർശകരാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒലുവുമരം കാണാനുള്ള കൗതുകമാണ് സന്ദർശകരെ ആകർഷിക്കുന്നത്. ഒലിവ് മരം നമ്മളെവിടെ എവിടെയും കാണാത്തതാണ്. ഒലിവ് മരം, ഒലിവ് മരമുണ്ട് 50 വർഷം 60 വർഷം. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 400, 450, 500 വർഷം വരെ പഴക്കമുള്ള ഒലിവ് മരം ഇവിടെ ഉണ്ട്. ഒരുപാട്, എന്താ പറയുക, ഒരുപാട് നമ്മൾ കാണാത്ത ഒരുപാട് ഇത് കാണാനുണ്ട് ഇവിടെ. ഇത് മെയിനായിട്ടുള്ള സ്പെയിനിൽ തന്നെയാണ്, പിന്നെ ഫലസ്തീൻ, ജോർദാൻ, ഇറ്റലി അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് കൂടുതൽ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വരുന്നത് സ്പെയിനിൽ നിന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒലിവിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ അതിൻ്റെ ഓയിലാണ് മെയിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഒലിവ് ഉപ്പ്, പിന്നെ അച്ചാർ, ഉപ്പിലിട്ടത് അങ്ങനെയൊക്കെ എല്ലാവരും കഴിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ വർഷം വർഷം കായ്ക്കുന്നുണ്ട് ഇവിടെ, എല്ലാ വർഷവും കായ്ക്കുന്നുണ്ട്. പക്ഷേ ഇത് വരുമ്പോൾ ഒരു കായ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ കായെല്ലാം പോയി. ഒരു ഒരു വർഷം എല്ലാ വർഷവും കായ ഉണ്ടാവും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒലിവിൻ്റെ ഗുണങ്ങളും സവിശേഷതകളും സംബന്ധിച്ച് നിരവധി പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട്. കുറഞ്ഞ കലോറി, നല്ല കൊളസ്ട്രോൾ, തലച്ചോറിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുന്ന പ്രകൃതിദത്ത രാസവസ്തുവായ പോളിഫിനോൾ എന്നിവ ഒലിവിൽ അടങ്ങിയിട്ടുണ്ട്. ദിവസവും ഒലിവ് കഴിക്കുന്നതിലൂടെ ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ കഴിയും. ഒലിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതിനാൽ സുന്ദരവും മൃദുവും ആരോഗ്യകരവുമായ ചർമ്മത്തിന് ഒലിവെണ്ണ സഹായിക്കുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. വെറുതെയല്ല അനുഗ്രഹീതമായ ചെടിയെന്ന് വിശുദ്ധ ഖുർആൻ ഒലിവിനെ വിശേഷിപ്പിച്ചത്. ഒലിവിൻ്റെ ഗുണങ്ങൾ പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തിയതും അതുകൊണ്ടാണ്.